ഗുഡ് മോർണിംഗ്. ചാപ്റ്റർ 5 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 5, പ്രൂഫ് മെത്തേഡ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പലതരത്തിലുള്ള പ്രൂഫുകളാണ്, അതായത് ഇപ്പോൾ ഒരു തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ 6 തരത്തിലുള്ള മെത്തേഡുകൾ, അതായത് ഒരു തിയറം എങ്ങനെ പല രീതിയിൽ പ്രൂവ് ചെയ്യാം, അപ്പോൾ 6 തരത്തിലുള്ള പ്രൂഫുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ മൊഡ്യൂളിൽ ഇപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലോജിക്കൽ ഈ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ടായിരുന്നു അത് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ലോജിക്കൽ ഇക്വാലൻ്റ് ആണെന്നൊക്കെ കാണിക്കാനായിട്ട് ട്രൂത്ത് ടേബിൾ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3-ാമത്തെ ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എവരി ദർ എക്സിസ്റ്റ് അതാണെന്നുണ്ടെങ്കിലും ട്രൂത്ത് വാല്യൂ ചെക്ക് ചെയ്യണമായിരുന്നല്ലോ. പിന്നെ 4-ാമത്തെ ചാപ്റ്ററിലാണ് കുറച്ച് വ്യത്യാസം വന്നത്. 4-ാമത്തെ ചാപ്റ്ററിൽ എന്തായിരുന്നു, അത് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഓരോ ആർഗ്യുമെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അത് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ ആർഗ്യുമെന്റ് വാലിഡ് ആയിരുന്നു അങ്ങനെയൊക്കെ പറയണ ഒരു ഇതായിരുന്നു, കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി 5-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ തിയറംസ്, അതായത് പല മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ഇംപ്ലിക്കേഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എങ്ങനെ പല രീതിയിൽ പ്രൂവ് ചെയ്യാന്നാണ് പറയണത്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. എ തിയറം ഇൻ മാത്തമാറ്റിക്സ് ഈസ് എ ട്രൂ പ്രപ്പോസിഷൻ. നമ്മൾ ഒരു തിയറത്തിനെ ലോജിക്കൽ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തിയറം എന്ന് പറയുന്നത് ഒരു ട്രൂ പ്രപ്പോസിഷൻ ആണ്. പ്രൂവിങ് എ തിയറം മീൻസ് വെരിഫൈങ് ദാറ്റ് ദ പ്രപ്പോസിഷൻ H1 and H2 and etc. HN ഇംപ്ലൈസ് സി ഈസ് എ ടോട്ടോളജി. അതായത് നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹൈപ്പോത്തസിസ് ആണ്, H1, H2, etc. ഹൈപ്പോത്തസിന്റെ എല്ലാം ആൻഡ്, അതായത് എല്ലാം ട്രൂ ആണ് ഹൈപ്പോത്തസിസ്. ഇംപ്ലൈസ് സി, സി എന്ന് പറഞ്ഞ കൺക്ലൂഷൻ ആണ്, അത് ടോട്ടോളജി ആയിരിക്കണം. അതായത് ഈ ഇംപ്ലിക്കേഷൻ എന്ന് പറയണത് ട്രൂ ആയിരിക്കണം എന്നാണ് പറയണത്. അങ്ങനെയാണ് നമ്മൾ ഒരു തിയറം പ്രൂവ് ചെയ്യുക, അതായത് തിയറത്തിന്റെ ഹൈപ്പോത്തസിസ് എല്ലാം ട്രൂ ആയിരിക്കും ആൻഡ് കൺക്ലൂഷനും ട്രൂ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു കാര്യം തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദിസ് ചാപ്റ്റർ വി ഡിസ്കസ് 6 സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഫോർ പ്രൂവിങ് തിയറംസ്. അതായത് നമ്മൾ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് 6 മെത്തേഡ്സ് ആണ് ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നത്. വാക്വസ് പ്രൂഫ്, അതായത് പ്രൂവ് തന്നെ പല മെത്തേഡുകൾ, 6 തരത്തിലുള്ള പ്രൂഫുകളുണ്ട്. വാക്വസ് പ്രൂഫ്, ട്രിവിയൽ പ്രൂഫ്, ഡയറക്റ്റ് പ്രൂഫ്, ഇൻഡയറക്ട് പ്രൂഫ്, പ്രൂഫ് ബൈ കേസസ്, എക്സിസ്റ്റൻസ് പ്രൂഫ്. അപ്പോ ആദ്യത്തെയാണ് വാക്വസ് പ്രൂഫ്. സപ്പോസ് ദി ഹൈപ്പോത്തസിസ് എച്ച് ഓഫ് ദി ഇംപ്ലിക്കേഷൻ എച്ച് ഇംപ്ലൈസ് സി ഈസ് ഫോൾസ്, ദൻ ദി ഇംപ്ലിക്കേഷൻ ഈസ് ട്രൂ റിഗാർഡ്ലെസ് ഓഫ് വെദർ സി ഈസ് ട്രൂ ഓർ ഫോൾസ്. Thus, if hypothesis H can be shown to be false, theorem H implies C is true by default, such a proof is vacuous proof. അതായത് നമ്മൾ implication ആണ് പറയുന്നത്, H implies C ആണ് പറയുന്നത്, അപ്പൊ അത് ട്രൂ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോ നിങ്ങൾ P implies Q എന്ന് വിചാരിക്കുക, P implies Q false ആവണത് P ട്രൂ ആവുകയും Q false ആവുകയും ചെയ്യുന്ന കേസിൽ മാത്രമാണ് അത് false ആവണത്, ബാക്കി എല്ലാ കേസിലും ട്രൂ ആണ്. അപ്പൊ നമ്മള് പി ഫോൾസ് ആണ് വിചാരിക്കുക, പി ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ക്യൂവിന്റെ കേസ് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി ആ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കുമല്ലോ. അത് നമ്മൾ മുമ്പ് ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്, അതായത് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറഞ്ഞതായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ നിങ്ങൾക്ക് 2 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ടെങ്കിൽ നിങ്ങള് ടാക്സ് അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നതാണ് പ്രപ്പോസിഷൻ. അപ്പൊ രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് 2 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഇനിയിപ്പോ 2 ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ട് പക്ഷെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടില്ല എന്നുണ്ടെങ്കിലാണ് അവിടെ പ്രോബ്ലം വരുന്നത്, അപ്പോഴാണ് ആ ഇംപ്ലിക്കേഷൻ ഫോൾസ് ആവുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് 2 ലക്ഷത്തിന് മുകളിൽ സാലറി ഇല്ല എന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് ടാക്സ് വരുന്ന കാര്യമല്ലോ, അപ്പൊ പിന്നെ ടാക്സ് അടയ്ക്കണോ വേണ്ടയോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലോ, ടാക്സേ ഇല്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, പി ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂവിന്റെ വാല്യൂവിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല, എന്തായാലും ആ ഇംപ്ലിക്കേഷൻ ട്രൂ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെയും ചെയ്യേണ്ടത്, നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്
ഫോൾസ് ആണെന്ന് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇംപ്ലിക്കേഷൻ ട്രൂ ആയിക്കോളും. അപ്പൊ അങ്ങനത്തെ തരത്തിലുള്ള പ്രൂഫിനെയാണ് വാക്വിസ് പ്രൂഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിള്, ഫസ്റ്റ് എക്സാമ്പിൾ, ഇഫ് വൺ ഈക്വൽ ടു ടു ദെൻ ത്രീ ഈക്വൽ ടു ഫോർ. അപ്പൊ പി ആയിട്ട് നമ്മൾ വൺ ഈക്വൽ ടു ടു എന്ന് എടുത്തു, ക്യൂ ആയിട്ട് നമ്മൾ ത്രീ ഈക്വൽ ടു ഫോർ. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ ആണ് പറയുന്നത്. അതായത് വൺ ഈക്വൽ ടു ടു ആണെന്നുണ്ടെങ്കിൽ ത്രീ ഈക്വൽ ടു ഫോർ ആയിരിക്കും. അപ്പൊ പി എന്ന് പറയുന്നത് ഫോൾസ് അല്ലേ, ഇവിടെ വൺ ഈക്വൽ ടു ടു അല്ലല്ലോ. അപ്പൊ പി ഫോൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് വാക്വസ്ലി ട്രൂ എന്നാണ് നമ്മൾ പറയാം. അതായത് ഹൈപ്പോത്തസിസ്, അതായത് ഈ സാധനം പി ഇംപ്ലൈസ് ക്യൂവിന്റെ പി ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്തായാലും ട്രൂ ആവുമല്ലോ. അപ്പൊ അങ്ങനെ ട്രൂ ആവുമ്പോൾ നമ്മൾ വാക്വസ്ലി ട്രൂ എന്നാണ് പറയുക. രണ്ടാമത്തെ എക്സാമ്പിള്, പി ഓഫ് എൻ ഈക്വൽ ടു ഇഫ് എൻ ഗ്രേറ്റർ ദാൻ വൺ ദെൻ എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എൻ. ഇതാണ് പ്രപ്പോസിഷൻ. എൻ ഗ്രേറ്റർ ദാൻ വൺ ആണെന്നുണ്ടെങ്കിൽ എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കും. ഷോ ദാറ്റ് പി ഓഫ് സീറോ ഈസ് ട്രൂ. അപ്പൊ പി ഓഫ് സീറോ എന്ത് വരും? ഇഫ് സീറോ ഗ്രേറ്റർ ദാൻ വൺ ദെൻ സീറോ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ. സീറോ ഗ്രേറ്റർ ദാൻ വൺ അല്ലല്ലോ, അപ്പൊ നമ്മുടെ ഹൈപ്പോത്തസിസ് ഫോൾസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പൊ നമ്മൾ വാക്വസ്ലി ട്രൂ എന്നാണ് പറയുക. അപ്പോ അതായത് ഒരു തിയറം പ്രൂവ് ചെയ്യാൻ, ഒരു പ്രപ്പോസിഷൻ പ്രൂവ് ചെയ്യാനായിട്ട് ഹൈപ്പോത്തസിസ് ഫോൾസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ഇംപ്ലിക്കേഷൻ ട്രൂ വരും. അപ്പൊ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണെന്ന് കാണിക്കണ ആ പ്രൂഫിനെയാണ് വാക്വസ് പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ട്രിവിയൽ പ്രൂഫ്. സപ്പോസ് ദ കൺക്ലൂഷൻ സി ഓഫ് ദി ഇംപ്ലിക്കേഷൻ എച്ച് ഇംപ്ലൈസ് സി ഈസ് ട്രൂ. Again, the implication is true irrespective of the truth value of H. Consequently, if C can be shown to be true, such a proof is a trivial proof. അതായത് നമ്മൾ P implies Q വില Q false വരുമ്പോൾ മാത്രമാണല്ലോ പ്രശ്നം വരണേ. അതായത് Q false ആവുമ്പോൾ P എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. P ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആവും. ഇനിയിപ്പോൾ P false ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലിക്കേഷൻ ട്രൂ ആവും. അപ്പോ നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് വിചാരിക്കുക. ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലോ. ക്യൂ ഫോൾസ് വരികയും പി ട്രൂ വരുമ്പോഴും നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലിക്കേഷൻ എന്തായാലും ട്രൂ ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയണേ. നമ്മൾ ഇവിടെ എച്ച് ഇംപ്ലൈ സി ആണ് ഹൈപ്പോത്തസിസും കൺക്ലൂഷനും. അപ്പൊ കൺക്ലൂഷൻ നമ്മൾ ട്രൂ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഇംപ്ലിക്കേഷൻ ട്രൂ വരും. അപ്പൊ നമ്മൾ ഹൈപ്പോത്തസിസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ കൺക്ലൂഷൻ, ഗിവൺ കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണ ഈ പ്രൂഫിനെയാണ് ട്രിവിയൽ പ്രൂഫ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ്, ലെറ്റ് പി ഓഫ് എൻ, ഇഫ് എക്സ് ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ and n any non-negative integer, then 1 plus x whole raised to n greater than or equal to 1 plus nx. Show that p of 0 is true. അതായത് ഇവിടെ if condition പറയുന്നത് x എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ ആണ് and n എന്ന് പറയുന്നത് any non-negative integer. അപ്പൊ അതാണ് ഇവിടുത്തെ ഹൈപ്പോത്തസിസ്. x എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറയുന്നതാണ് ഹൈപ്പോത്തസിസ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് 1 plus x whole raised to n greater than or equal to 1 plus nx. അപ്പൊ സീറോന്റെ കേസ് ആണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ എന്നിന് സീറോ കൊടുക്കണം. അപ്പൊ 1 plus x whole raised to 0 greater than or equal to 1 plus 0 into x. അപ്പൊ ഇവിടെ ഒരു സംഖ്യ raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 greater than or equal to ഇവിടെ 1 തന്നെ കിട്ടും, 0 ആയിട്ട് പോയി. അപ്പോ 1 = 1 അല്ലേ. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ട്. അപ്പൊ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ആയാൽ മതി, അല്ലെങ്കിൽ ഈക്വൽ ടു ആയാൽ മതി. അപ്പൊ ഇവിടെ ഈക്വൽ ടു കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ ട്രൂ ആണ്. അപ്പൊ കൺക്ലൂഷൻ ട്രൂ ആയതുകൊണ്ട് ഈ പി ഓഫ് സീറോ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടെ എക്സ് പോസിറ്റീവ് റിയൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഏത് എക്സ് ആണെങ്കിലും സീറോ വരുമ്പോ 1+1 എന്ന് പറഞ്ഞ കൺക്ലൂഷൻ ട്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് പി ഓഫ് സീറോ എന്ന് പറയുന്നത് ട്രിവിയലി ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിള്, പി ഓഫ് എം ഈക്വൽ ടു ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് വിത്ത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി
ദെൻ എ റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു എൻ. അപ്പൊ എ ആൻഡ് ബി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് എയും ബി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നതാണ് ഹൈപ്പോത്തസിസ്. ഇനി ഇതാണ് കൺക്ലൂഷൻ, എ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. പി ഓഫ് സീറോ ആണ് ചോദിക്കുന്നത്. അപ്പൊ എ റേസ് ടു സീറോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു സീറോ ആണ് നോക്കുക. എ റേസ് ടു സീറോ എന്ന് പറയുന്നത് വൺ ആണ്, ബി റേസ് ടു സീറോയും വൺ ആണ്. അപ്പൊ നമുക്ക് വൺ ഈക്വൽ ടു വൺ കിട്ടും. അപ്പൊ ഇത് കൺക്ലൂഷൻ ട്രൂ ആണ്. അപ്പൊ നമ്മൾ എയും ബിയും പോസിറ്റീവ് ആണോ ഇൻറ്റീജേഴ്സ് ആണോ എന്ന് നോക്കേണ്ട കാര്യം തന്നെയില്ല. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ട്രൂ ആയതുകൊണ്ട് പി ഓഫ് സീറോ എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പൊ നമ്മൾ ട്രിവിയലി ട്രൂ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇതായ ഈ പ്രൂഫില്, അതായത് നമ്മള് കൺക്ലൂഷൻ പി ഇംപ്ലൈസ് ക്യൂവില് ക്യൂ ട്രൂ ആന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആവുമല്ലോ. ക്യൂ ഫോൾസ് വരികയും പി ട്രൂ വരികയും വരുന്ന കേസില് മാത്രമാണല്ലോ ഫോൾസ് വരാം. അപ്പൊ ക്യൂ ട്രൂ ആണ്, അപ്പൊ പിന്നെ നമ്മൾ പിയുടെ കാര്യം ശരിക്കും ചിന്തിക്കുകയേ വേണ്ട. അതാണ് നമ്മൾ നേരത്തെ ഇതിലാണെങ്കിൽ പി ഫോൾസ് ആണ് ഈ ക്യൂവിന്റെ കാര്യം ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ. അതുപോലെയാണ് ക്യൂ ട്രൂ ആണെങ്കിൽ പിയുടെ കാര്യം ചിന്തിക്കേണ്ട. അപ്പൊ അങ്ങനത്തെ തരത്തില് കൺക്ലൂഷൻ നമ്മൾ ട്രൂ ആന്ന് പ്രൂവ് ചെയ്യാണ്. അങ്ങനത്തെ പ്രൂഫിനെയാണ് ട്രിവിയൽ പ്രൂഫ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് മൂന്നാമത്തെയാണ് ഡയറക്റ്റ് പ്രൂഫ്. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത്, അതായത് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആന്ന് കാണിക്കാനായിട്ട് നമ്മൾ പി ട്രൂ ആന്ന് അസ്യൂം ചെയ്യും. അപ്പൊ പി ട്രൂ ആണെന്നുണ്ടെങ്കിൽ, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ക്യൂ മസ്റ്റ് ബി ട്രൂ ആയിരിക്കണം. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പി ട്രൂ ആന്ന് എടുത്തിട്ട് ക്യൂവും ട്രൂ ആന്ന് പ്രൂവ് ചെയ്യും. അപ്പോ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആന്ന് കിട്ടും. അതാണ് ഡയറക്റ്റ് പ്രൂഫ്. അതായത് എളുപ്പവഴി ഒന്നുമില്ല, പി ട്രൂ ആന്ന് എടുത്തു കഴിഞ്ഞാൽ ക്യൂവും ട്രൂ ആന്ന് പ്രൂവ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾസ്, പ്രൊഡക്റ്റ് ഓഫ് എനി ടു ഓഡ് ഇൻറ്റീജേഴ്സ് ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ. അതായത് രണ്ട് ഓഡ് ഇൻറ്റീജേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയണത് വീണ്ടും ഒരു ഓഡ് നമ്പർ തന്നെയാണ് വരിക എന്നാണ് പറയണത്. ഓക്കെ, അപ്പോ നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും രണ്ട് നമ്പർ എടുത്തു, എക്സും വൈ എന്ന് പറയുന്നത് ഓഡ് ഇൻറ്റീജേഴ്സ് ആണ് എന്ന് വിചാരിക്കുക. ഇനി അതിന്റെ പ്രൊഡക്റ്റ് ഓഡ് ആണെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോ എക്സ് ഓഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പൊ എമ്മും എന്നും രണ്ട് ഇൻറ്റീജേഴ്സ് ഉണ്ട്, സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു ടു എം പ്ലസ് വൺ ആൻഡ് വൈ ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ. അതായത് നമ്മൾ ഒരു ഓഡ് നമ്പറിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ ടു എം എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ടുവിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അതായത് ഇപ്പൊ ടു, ഫോറ്, സിക്സ്, അങ്ങനെ എല്ലാം ടുവിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈവൻ നമ്പർ ആണ്. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ ഇപ്പൊ ടുവിന്റെ കൂടെ, അതായത് ത്രീ, പിന്നെ ഫൈവ്, സെവൻ, അപ്പൊ അതൊക്കെ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഓഡ് നമ്പറിനെ ടു എം പ്ലസ് വൺ എന്നാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടു കെ പ്ലസ് വണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും ടുവിന്റെ മൾട്ടിപ്പിള് പ്ലസ് വൺ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈവൻ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ടു എം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വ്യത്യസ്ത സംഖ്യകളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടു എം പ്ലസ് വൺ എന്നും ടു എൻ പ്ലസ് വൺ എന്നും എടുത്തേക്കുന്നത്. ഇനി അതിന്റെ പ്രൊഡക്റ്റ് നോക്കുകയാണ്, ടു എം പ്ലസ് വൺ ഇൻറ്റു 2n plus 1. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4mn plus 2m plus 2n plus 1 വന്നു. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമ്മൾ, അതായത് 4mn, 2m, 2n, ഇതിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു പോയിട്ട് ഇവിടെ ബാക്കി 2mn plus m plus n plus 1. ഇനി ഇത് mഉം nഉം ഇൻറ്റീജേഴ്സ് ആണ്. അപ്പൊ 2mn എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പൊ ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോ ഒരു ഇൻറ്റീജർ തന്നെയാണ് കിട്ടുക. അതായത് ഇപ്പൊ എം വണ്ണും എന് ടു ആന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്ത് വരും, ടു ഇൻറ്റു ടു ഫോർ വരും, ഫോർ പ്ലസ് ടു പ്ലസ് വൺ, അപ്പൊ സെവൻ എന്ന് കിട്ടും. അപ്പൊ അതായത് എമ്മും എന്നും ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ടു എൻ പ്ലസ് എം പ്ലസ് എന് ഒരു ഇൻറ്റീജർ ആയിരിക്കും. അത് നമ്മള് കെ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ ഇതിന് നമുക്ക് ടു കെ പ്ലസ് വൺ എന്ന് കിട്ടി. അപ്പൊ ടു കെ പ്ലസ് വൺ ഫോമിലുള്ളതൊക്കെ ഓഡ് നമ്പർ അല്ലേ. അപ്പൊ നമ്മൾ എക്സും വൈയും ഓഡാണെന്ന് എടുത്തപ്പോൾ അതിന്റെ പ്രൊഡക്റ്റും ഓഡാണെന്ന് കിട്ടി. അപ്പൊ പി ട്രൂ ആന്ന് എടുത്തപ്പോ ക്യൂവും ട്രൂ ആന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത എക്സാമ്പിള്, ഇഫ് എൻ ഓഡ് ദെൻ എൻ സ്ക്വയർ ഈസ് ഓഡ്. അപ്പൊ എൻ ഓഡ് ആണെങ്കിൽ എൻ സ്ക്വയർ ഓഡാണ്. അതിപ്പോ ശരിയാണ്, നമ്മൾ വൺ എടുക്കുകയാണെങ്കിൽ വൺ ഓഡാണ്, വൺ സ്ക്വയർ വൺ. ത്രീ എടുക്കുകയാണെങ്കിൽ നയൻ ആണ് സ്ക്വയർ. പിന്നെ ഫൈവ് എടുക്കുകയാണെങ്കിൽ 25, സെവൻ എടുക്കുകയാണെങ്കിൽ 49. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ ഓഡാണ് വരിക.
ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയർ ഈവൻ ആണ് വരിക. അപ്പൊ ഇതിപ്പോ ഓടുന്ന മാറ്റിയിട്ട് ഈവൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ, അതായത് ഇപ്പൊ 2k+ന് 1 പകരം ഈ 2k എന്ന് എടുത്തിട്ട് ചെയ്യണം. ഓക്കെ, അല്ല ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് പഠിച്ചതെന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ എക്സാം ചോദിക്കണമെന്നില്ല. ഇതേ ടൈപ്പ് തന്നെ ചിലപ്പോ വേറെ ഓടുന്നുള്ളത് ഈവൻ എന്ന് ചോദിക്കാം. അപ്പൊ ചെയ്യാന്നറിയണം. ഓക്കെ, അപ്പൊ എൻ എന്ന് പറയുന്നത് ഓടാന്ന് വിചാരിക്കുക. അപ്പൊ എൻ നമ്മൾ 2k+1 എടുത്തു, കെ ഏതെങ്കിലും ഒരു ഇൻറ്റീജർ. അപ്പൊ എൻ സ്ക്വയർ എന്ന് പറയുന്നത് 2k+1 ഹോൾ സ്ക്വയർ. അപ്പൊ 4k² + 4k+1. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ 2 ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2k² + 2k+1. അപ്പൊ കെ ഒരു ഇൻറ്റീജർ ആയതുകൊണ്ട് 2k² + 2k വേറൊരു ഇൻറ്റീജർ ആണ്, അതിന് നമ്മൾ ടി എന്ന് വിളിച്ചു. അപ്പൊ ഇതൊരു 2t+1 ഫോമിലാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ എൻ ഓടാണെങ്കിൽ എൻ സ്ക്വയർ ഓടാണ്. അപ്പൊ നമ്മൾ പി ട്രൂ ആന്ന് എടുത്തപ്പോ ക്യൂവും ട്രൂ ആന്ന് കിട്ടി. അപ്പൊ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പൊ ഡയറക്റ്റ് പ്രൂഫ് ആണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഓക്കെ, ഡയറക്റ്റ് പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും എളുപ്പ വഴിയൊന്നുമില്ല, പി ട്രൂ ആന്ന് എടുത്തു കഴിഞ്ഞാൽ ക്യൂ ട്രൂ ആന്ന് കിട്ടണം. അത് നമ്മൾ ഇംപ്ലിക്കേഷൻ ട്രൂ ആന്നുള്ള കേസ് മാത്രമേ പറയുള്ളൂ. അപ്പൊ നമുക്ക് പി ട്രൂ ആന്ന് എടുത്തു കഴിഞ്ഞാൽ ക്യൂ ഫോൾസ് വരാനേ പാടില്ല, ക്യൂവും ട്രൂ ആന്ന് തന്നെ കിട്ടണം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യണതിനെയാണ് ഡയറക്റ്റ് പ്രൂഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് പ്രൂഫ്. അപ്പൊ ഇൻഡയറക്റ്റ് പ്രൂഫ് മെയിൻ ആയിട്ട് 2 ഉണ്ട്. നമുക്ക് 2 ചെയ്യാം, പ്രൂഫ് ഓഫ് ദി കോൺട്രാ പോസിറ്റീവ് ആൻഡ് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ. അപ്പൊ 2 മെത്തേഡുകളുണ്ട്, കോൺട്രാ പോസിറ്റീവ് മെത്തേഡും ഉണ്ട്, കോൺട്രാഡിക്ഷൻ മെത്തേഡും ഉണ്ട്. അപ്പൊ ആദ്യത്തെയാണ് കോൺട്രാ പോസിറ്റീവ്. അതായത് പി ഇംപ്ലൈസ് ക്യൂവിന്റെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. ആൻഡ് അത് രണ്ടും ലോജിക്കലി ഇക്വാലന്റ് ആണെന്ന് നമ്മൾ 2 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പി ഇംപ്ലൈസ് ക്യൂവിന്റെ ട്രൂ ടേബിളും ക്യൂ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പിയുടെ ട്രൂ ടേബിളും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് കാണിക്കാനായിട്ട് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആന്ന് കാണിച്ചാൽ മതി. അപ്പൊ ആ തരത്തിലുള്ള പ്രൂഫിനെയാണ് കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്, കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പി ഇംപ്ലൈസ് ക്യൂ ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ നെഗേഷൻ, അതായത് കോൺട്രാ പോസിറ്റീവ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യും. അപ്പൊ അത് ഡയറക്റ്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നെഗേഷൻ ക്യൂ ട്രൂ ആന്ന് എടുത്തിട്ട് നെഗേഷൻ പി ട്രൂ ആന്ന് കാണിക്കും. അപ്പോ ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇതും ഈ പി ഇംപ്ലൈസ് ക്യൂ ലോജിക്കലി ഇക്വാലന്റ് ആയതുകൊണ്ട് ഇത് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആയിരിക്കും. അങ്ങനെയാണ് കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാം. ഇഫ് സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റീജർ ഇസ് ഓഡ് ദെൻ ദി ഇൻറ്റീജർ ഇസ് ഓഡ്. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ സ്ക്വയർ ഓഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റീജർ ഓഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പൊ ഓഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്. ഇപ്പൊ 9 ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 3 ആണ്, ഓഡ് ആണ്. 25 ആണെങ്കിൽ 5 ആണ്, അങ്ങനെ 49 ആണെങ്കിൽ 7 ആണ്. നമ്മൾ നേരത്തെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ ഓഡ് ആണെങ്കിൽ എൻ സ്ക്വയർ ഓഡ് ആയിരിക്കും, ഇവിടെ തിരിച്ചാണ് പറയണത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുമ്പോ ഇതാണ് പി ഇതാണ് ക്യൂ. അപ്പൊ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതായത് ഇതിന്റെ നെഗേഷൻ ഇൻറ്റീജർ ഓഡ് അല്ല എന്നാണ് പറയുന്നത്. അതായത് അപ്പൊ ഓഡ് അല്ലെങ്കിൽ ഈവൺ ആയിരിക്കും. ഇതിന്റെ നെഗേഷൻ എന്ത് വരും? സ്ക്വയർ ഓഡ് അല്ല, അതായത് സ്ക്വയർ ഈവൺ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യണത് നമ്മൾ ഒരു ഇൻറ്റീജർ ഈവൺ ആണെന്ന് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ഈവൻ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് ഓഡ് അല്ല എന്ന് വിചാരിച്ചു, എക്സ് ഈവൻ ആണെന്ന് വിചാരിച്ചു. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് പി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റീജർ ഓഡ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റീജർ ഈസ് ഓഡ്. അപ്പോ അതിന്റെ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റീജർ ഈവൺ എന്ന് വരും, നെഗേഷൻ പി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റീജർ ഈവൺ എന്ന് വരും. അപ്പൊ നമ്മൾ ഇൻറ്റീജർ ഈവൺ എന്ന് എടുത്തിട്ട് സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റീജർ ഈവൺ എന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് വെച്ചിട്ട് പ്രൂവ് ചെയ്യും. അപ്പൊ അതും പി ഇംപ്ലൈസ് ക്യൂ ലോജിക്കലി ഇക്വാലന്റ് ആയതുകൊണ്ട് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയി.
അപ്പൊ നമ്മള് എക്സ് ഈവൻ ആവുന്ന എടുത്തു. അപ്പൊ അതെ എക്സ് എന്ന് പറയുന്നത് ഒരു 2k എന്ന് എടുത്തു. അപ്പൊ എക്സ് സ്ക്വയർ എന്ത് വരും? 2k സ്ക്വയർ 4k സ്ക്വയർ. നമ്മൾ 2 പുറത്തെടുത്തു, 2 × 2k സ്ക്വയർ. അപ്പൊ കെ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണ്, അപ്പൊ 2k സ്ക്വയർ വേറൊരു ഇൻറ്റീജർ ആണ്. അപ്പൊ 2 × ഇതിനെ നമ്മൾ ഒരു സം എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ 2s എന്ന് വിട്ടു. അപ്പോ 2s എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. അപ്പൊ എക്സ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഈവൻ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണെന്ന് കിട്ടി. അപ്പോ പി ഇംപ്ലൈസ് ക്യൂ, ലോജിക്കലി ഇക്വാലന്റ് ആയതുകൊണ്ട് പി ഇംപ്ലൈസ് ക്യൂ ആണെന്ന് കിട്ടി. ഇനി അടുത്തത്, ഇഫ് 3n+2 ഈസ് ഓഡ് ദെൻ എൻ ഓഡ്. അതായത് 3n+2 ഓഡ് ആണെന്നുണ്ടെങ്കിൽ എൻ ഓഡ് ആണ്. അപ്പൊ പി എന്ന് പറയുന്നത് 3n+2 ഓഡ്, ക്യൂ എന്ന് പറയുന്നത് എൻ ഓഡ്. നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ പ്രൂവ് ചെയ്യണം. അതിനു പകരം നമ്മൾ അതിനോട് ലോജിക്കലി ഇക്വാലന്റ് ആയിട്ടുള്ള നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നെഗേഷൻ ക്യൂ എന്ന് വരുമ്പോ എൻ എന്ന് പറയുന്നത് ഈവൻ ആന്ന് കിട്ടും, നെഗേഷൻ പി എന്ന് പറയുമ്പോൾ 3n+2 എന്ന് പറയുന്നത് ഈവൻ ആന്ന് കിട്ടും. അപ്പോ എൻ ഈവൻ ആണെങ്കിൽ 3n+2 ഈവൻ ആണെന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഏതെങ്കിലും സംഖ്യ കൊടുത്തു നോക്കിയാൽ മതി. അതായത് ഇപ്പോ എൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 2 കൊടുത്തു, അപ്പോ 6+2 8 വരും. ഇനി 4 കൊടുക്കുമ്പോ 12+2 14 വരും. അതിപ്പോ അതാണ്, ഇനിയിപ്പോ ഓഡ് ആണ് കൊടുക്കണെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുകയാണെങ്കിൽ 3+2 5 വരും, 3 കൊടുക്കുകയാണെങ്കിൽ 9+2 11 വരും. അപ്പൊ അത് ശരിയാണ്. അപ്പൊ നമുക്ക് നെഗേഷൻ ആണ് കാണിക്കേണ്ടത്. അതായത് എൻ ഈവൻ ആണെങ്കിൽ 3n+2 ഈവൻ ആണെന്ന്. അപ്പൊ നമ്മള് എൻ എന്ന് പറയുന്നത് ഈവൻ ആണെന്നെടുത്തു, ഒരു 2k ആണ് ഫോർ സം ഇൻറ്റീജർ കെ. 3n+2 എന്ത് വരും? 3 × 2k+2 6k+2 രണ്ടിൽ നിന്നും 2 കോമൺ ആയിട്ട് എടുത്തു, 2 × 3k+1. കെ ഇൻറ്റീജർ ആയതുകൊണ്ട് 3k+1 വേറെ ഇൻറ്റീജർ ആണ്. 2 × ഒരു ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ 2 മൾട്ടിപ്പിൾ ആണ്, 2 മൾട്ടിപ്പിൾസ് എല്ലാം ഈവൻ ആണ്. അപ്പോൾ നമുക്ക് എൻ ഈവൻ ആണെന്ന് എടുത്തപ്പോൾ 3n+2 ഈവൻ ആണെന്ന് കിട്ടി. അപ്പൊ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ലോജിക്കലി ഇക്വാലന്റ് ആയതുകൊണ്ട് പി ഇംപ്ലൈസ് ക്യൂ ആണ്. അപ്പൊ അതാണ് പ്രൂഫ് ബൈ കോൺട്രാ പോസിറ്റീവ്. ഇനി അടുത്തതാണ് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ. അതായത് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂവിന് പകരം നമ്മൾ പിക്ക് പകരം നെഗേഷൻ പി എടുക്കും. നെഗേഷൻ പി ആണ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആന്ന് അസ്യൂം ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്ത് വരുമ്പോ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണെന്ന് കിട്ടും. അപ്പോ ക്യൂ ഫോൾസ് ആവുകയും ഈ ഇംപ്ലിക്കേഷൻ ട്രൂ ആവുകയും ചെയ്യുമ്പോൾ നെഗേഷൻ പി എന്ന് പറയുന്നത് മസ്റ്റ് ബി ഫോൾസ് ആവണം. അതായത് നിങ്ങൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് വിചാരിക്കുക, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്, ക്യൂ ഫോൾസ് ആണ്. ക്യൂ ഫോൾസ് വരുമ്പോ ഇംപ്ലിക്കേഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിക്ക് ഏതൊക്കെ വാല്യൂ വരും? പിക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് വരിക. ക്യൂ ഫോൾസ് ആണ്, പി ട്രൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയണത് ഫോൾസ് വരും. പക്ഷെ നമുക്ക് ഇംപ്ലിക്കേഷൻ ട്രൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ ക്യൂ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പി എന്തായാലും ഫോൾസ് ആയേ പറ്റുള്ളൂ. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ ഇംപ്ലിക്കേഷൻ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആന്ന് അസ്യൂം ചെയ്യും. അങ്ങനെ അസ്യൂം ചെയ്ത് നമുക്ക് ചെയ്ത് വരുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആന്ന് കിട്ടും. അപ്പോ എന്തായാലും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് മസ്റ്റ് ബി ഫോൾസ് ആവും. നെഗേഷൻ പി ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പി ട്രൂ ആയിരിക്കുമല്ലോ, കാരണം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. അതായത് പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ഫോൾസ് ആയിരിക്കും, പി ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ പി ട്രൂ ആയിരിക്കും. അപ്പൊ നെഗേഷൻ പി ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പി ട്രൂ ആയിരിക്കുമല്ലോ. അപ്പോ പിയും ട്രൂ ആണ് ഈ ഇംപ്ലിക്കേഷൻ. പി ട്രൂ ആണെങ്കിൽ നമ്മൾ ഇവിടെ പി കൊടുക്കുമ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്നാണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യണത്. അതാണ് കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിള് പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആകും. എക്സാമ്പിള്, പ്രൂവ് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. റൂട്ട് 2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പൊ ഇതാണ് പി. പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ റൂട്ട് 2 ഇറാഷണൽ ആണെന്നാണ്. നമ്മൾ നെഗേഷൻ പി ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? റൂട്ട് 2 ഇറാഷണൽ അല്ല. അപ്പൊ റൂട്ട് 2 റാഷണൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രാഡിക്ഷനിൽ നമ്മൾ എത്തും. അപ്പോ നമ്മൾ അസ്യൂം ചെയ്ത കാര്യം തെറ്റാന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട്
ഗിവൺ ഇത് ട്രൂ ആയിരിക്കും, അതായത് പി ട്രൂ ആയിരിക്കും എന്ന് കിട്ടും. ഓക്കെ, അപ്പോ അതായത് റൂട്ട് ടു റാഷണൽ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ റാഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പി ബൈ ക്യു ഫോമുല എഴുതാൻ പറ്റും, അതായത് എ ബൈ ബി ഫോമുല എഴുതാൻ പറ്റും. അതിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻറ്റീജേഴ്സ് എ ബി സച്ച് ദാറ്റ് റൂട്ട് ടുവിനെ എ ബൈ ബി എന്ന് എഴുതാം. ആൻഡ് അതിന് കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതായത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് രൂപത്തിൽ എഴുതിയേക്കാണ്, അതായത് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഏറ്റവും ചെറുതാക്കുന്ന രൂപത്തിൽ എഴുതാണ് എ ബൈ ബി എന്ന് പറയുന്നത്. അതായത് ഇപ്പോ 2/4 ഒക്കെ ആണെങ്കിൽ നമുക്ക് വെട്ടിയിട്ട് 1/2 എന്ന് എഴുതാല്ലേ. അപ്പൊ 1/2 പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, 1 and 2 കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതുപോലെ തന്നെയാണ് ഇതില് എ ബൈ ബിയുടെ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ വെട്ടി ചെറുതാക്കി ഏറ്റവും ചെറിയ രൂപത്തിൽ എഴുതിയേക്കണതാണ് ഇത്. ഇനി എയ്ക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ റൂട്ട് 2 എ ബൈ ബി നമ്മൾ സ്ക്വയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് 2 = a² / b² അല്ലെങ്കിൽ 2b² = a². അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നത് 2b² ആണ്. അപ്പൊ എ സ്ക്വയർ ഒരു ഈവൻ ആണെന്ന് കിട്ടി. അപ്പൊ എ സ്ക്വയർ ഈവൻ ആണെങ്കിൽ എ ഈവൻ ആണ്, നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അപ്പൊ നേരത്തെ എക്സാമ്പിളിൽ ചെയ്തതാണ്. അപ്പൊ എ ഈവൻ ആണെന്ന് കിട്ടി. അപ്പൊ എ എന്ന് പറയുന്നത് ഒരു 2 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ സം 2c എന്ന് എടുത്തു, ഏതെങ്കിലും ഒരു ഇൻറ്റീജർ സിക്ക്. അത് നമ്മൾ കൊണ്ടുവന്ന് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്നത് 2c ആണെങ്കിൽ എ സ്ക്വയർ എന്ത് വരും? 4c² അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2b² = 4c² 2 ക്യാൻസൽ ചെയ്ത് പോയി, b² = 2c². അപ്പൊ നമുക്ക് കിട്ടും ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ബി സ്ക്വയർ ഈവൻ ആണ്, ബി സ്ക്വയർ ഈവൻ ആണെങ്കിൽ ബിയും ഈവൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടും എയും, അപ്പൊ ബി എന്ന് പറയുന്നത് ഒരു സം 2k ആണ്. അപ്പൊ എയും ബിയും, എ എന്ന് പറയുന്നത് 2c ആണ്, ബി എന്ന് പറയുന്നത് 2k ആണ്. അപ്പൊ നമുക്ക് കോമൺ ഫാക്ടർ ആയിട്ട് അവിടെ 2 ഉണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, എയ്ക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ എഴുതി വെച്ചത്. പക്ഷെ ഇപ്പൊ കിട്ടി എയും ബിയും ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് കോമൺ ഫാക്ടർ ആയിട്ട് 2 ഉണ്ടാവും. അപ്പോ നമ്മൾ വിചാരിച്ച കാര്യത്തിന് ഒരു കോൺട്രഡിക്ഷൻ വന്നു, നമ്മൾ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ 2 എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. അപ്പൊ കോൺട്രഡിക്ഷൻ ആണ്, അപ്പൊ നമ്മൾ വിചാരിച്ച കാര്യത്തിന് തെറ്റാണെന്ന് കിട്ടി. അതായത് വിചാരിച്ചത് എന്താണ്, റൂട്ട് ടു റാഷണൽ ആണെന്നാണ് വിചാരിച്ചത്, അത് തെറ്റാന്ന് കിട്ടി, നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് കിട്ടി. അപ്പൊ അതുകൊണ്ട് റൂട്ട് 2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്, അതായിരുന്നു നമ്മുടെ പ്രപ്പോസിഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത എക്സാമ്പിള്. There is no largest prime number, that is there are infinitely many prime numbers. അതായത് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആ നമ്പറും മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്, വേറെ ഒന്നും ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോ 2 ആണ് ആ കൂടെ ഉള്ള ഒരു ഈവൻ പ്രൈം നമ്പർ, ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് ആണ്. 2, 3, 5, 7, 11 അതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ അതിങ്ങനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് അപ് ടു ഇത്ര വരെ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഇൻഫൈനൈറ്റ്ലി കുറെ പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ അങ്ങനെയല്ലാന്ന് വിചാരിക്കുന്നു. അതായത് നെഗേഷൻ പി ആണ് നമ്മൾ എടുക്കണം, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സേ ഉള്ളൂ, ഒരു ലാർജസ്റ്റ് പ്രൈം നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു, അതായത് ഏറ്റവും വലിയ പ്രൈം നമ്പറിനെ പി എന്ന് എടുത്തു. അപ്പൊ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5, 7, 11 എക്സെട്രാ പി വരെയാണ് ഉള്ളത്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഇതെന്ന് പറയുന്നത് കെ ആണ് ഇതിന്റെ നമ്പേഴ്സ്, അതായത് P1, P2 എക്സെട്രാ, ഇത് kth ടേം ആണ് ഈ പി എന്ന് പറയുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി ലെറ്റ് എക്സ് ഡിനോട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദീസ് പ്രൈം നമ്പേഴ്സ് +1. അതായത് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം പ്രൊഡക്റ്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നത്, അതായത് 2, 3, 5, etc. up to p + 1. അപ്പൊ എന്തായാലും ക്ലിയർലി എക്സ് ഗ്രേറ്റർ ദാൻ പി ആണ്. എന്തായാലും ഇത്രയും നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് +1 കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, എന്തായാലും പിന്നെക്കാളും പിന്റെ കുറെ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്, +1 കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ പി 2 ആണെന്നുണ്ടെങ്കിൽ തന്നെ 2 + 1 എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും എക്സ് എന്ന് പറയുന്നത് ക്ലിയർലി ഗ്രേറ്റർ ദാൻ പി ആണ്. ഇനി എക്സിനെ നമ്മൾ ഈ 2 അല്ലെങ്കിൽ 3 ഈ പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുക. കാരണം ഇതിനേക്കാളും, അതായത് പിന്നേക്കാളും
ഇപ്പൊ പി ആണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ ഉണ്ടല്ലോ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവില്ല, ഒരു വൺ എക്സ്ട്രാ വരും, ആ വൺ ആയിരിക്കും റിമൈൻഡർ. അപ്പൊ നമുക്ക് രണ്ട് കൺക്ലൂഷനിൽ കിട്ടും, അതായത് ഇത് വെച്ചിട്ട് ഒന്നും കറക്റ്റ് ആയിട്ട് ഈ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് വേറൊരു പ്രൈം നമ്പർ ആണെന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സ് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, പക്ഷെ നമുക്ക് ഈ പി വരെയുള്ള പ്രൈം നമ്പേഴ്സ് അതിന്റെ ഡിവൈസേഴ്സ് അല്ല, ആ പിന്നേക്കാളും വലിയ വേറൊരു പ്രൈം നമ്പർ വെച്ചിട്ടായിരിക്കും, അതായത് ഒരു ക്യൂ നോട്ട് ഈക്വൽ ടു പി ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ഫാക്ടർ. അപ്പൊ ഒന്നുകിൽ എക്സ് എന്ന് പറയുന്നത് പ്രൈം ആന്ന് കിട്ടും, അല്ലെങ്കിൽ ഈ പി കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രൈം ആയിരിക്കും അതിന്റെ ഫാക്ടർ ആന്ന് കിട്ടുക. അപ്പൊ രണ്ട് കേസിലാണെങ്കിലും നമ്മൾക്ക് ഗിവൺ നമ്മൾ അസ്യൂം ചെയ്തതിന് കോൺട്രഡിക്ഷൻ ആണ്, കാരണം എക്സ് ഒരു പ്രൈം ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി ആണ്, അപ്പൊ നമുക്ക് പിയേക്കാളും വലിയ ഒരു പ്രൈം ഉണ്ടെന്ന് കിട്ടും. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, ലാർജസ്റ്റ് പ്രൈം ആണ് പി എന്നാണ്, അപ്പൊ അതിനേക്കാൾ വലിയൊരു പ്രൈം ഉണ്ടെന്ന് കിട്ടും ആദ്യത്തെ കേസിൽ. ഇനിയിപ്പോ രണ്ടാമത്തെ കേസില് പി നോട്ട് ഈക്വൽ ടു ക്യൂ ആണ് ഇതിന്റെ ഫാക്ടർ എന്നുണ്ടെങ്കിൽ, അപ്പൊ പി വരെയുള്ളതെല്ലാം അതിന്റെ ഫാക്ടർ അല്ല, പി കഴിഞ്ഞിട്ടാണ് എന്തായാലും ക്യൂ വരിക. അപ്പോ നമ്മൾ വിചാരിച്ചത് പി വരെ പ്രൈം ഉള്ളൂ എന്നാണ്, ഇപ്പൊ നമുക്ക് കിട്ടി പി കഴിഞ്ഞിട്ടും ഒരു പ്രൈം ഉണ്ടെന്ന്. അപ്പോഴും നമ്മൾ അസ്യൂം ചെയ്തതിന് കെ ടേംസേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചു, ഇതപ്പോ കെ കഴിഞ്ഞിട്ട് പോയി, അപ്പൊ നമ്മൾ വിചാരിച്ചതിന് തെറ്റാണ്. രണ്ട് കേസിലാണെങ്കിലും നമുക്ക് ഏത് കേസാണെങ്കിലും നമുക്ക് കോൺട്രഡിക്ഷനിലെത്തും, അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തത് റോങ് ആണ്. നമ്മൾ അസ്യൂം ചെയ്തത് ഒരു ലാർജസ്റ്റ് പ്രൈം ഉണ്ട് അല്ലെങ്കിൽ ഫൈനൈറ്റ് എണ്ണമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് തെറ്റാന്ന് കിട്ടി. അപ്പൊ ഇൻഫൈനൈറ്റ് പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് കിട്ടി, അപ്പൊ അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഉള്ളൂ, ഇത്രേന്റെ നോട്ടേ ഞാൻ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇനി രണ്ട് മെത്തേഡുകൾ ഉണ്ട്, പ്രൂഫ് ബൈ കേസസ് ഉണ്ട്, പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, അപ്പോ അത് രണ്ടും കൂടെ എടുക്കാം, അതിന്റെ നോട്ടും കൂടെ തരാം. അപ്പോ ഈ ചാപ്റ്റർ കഴിഞ്ഞു, അപ്പൊ ഈ മൊഡ്യൂളും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം, പിന്നെ അതായത് ഈ മൊഡ്യൂളിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം, പിന്നെ നമുക്ക് ഈ മൊഡ്യൂള് ഞാൻ ഒന്നും കൂടെ, അതായത് ഈ മൊഡ്യൂളിൽ ഫുള്ളായിട്ട് എന്താ പറയണേന്ന് ഒരു വീഡിയോയും കൂടെ ഇടാം, അതായത് ഈ മൊഡ്യൂളിന്റെ സമ്മറി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ മൊഡ്യൂൾ നമുക്ക് തീരും, പിന്നെ നിങ്ങൾക്ക് ഒരു എക്സാമും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നിർത്താം, പിന്നെ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് അതായത് നമ്പർ തിയറിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.